ഇനി നമുക്ക് ഇവിടെ അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത് 16 കോലട്ടകലം എന്ന് പറയുന്ന അളവാണ്. അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്ന അളവ് നമുക്ക് നോക്കാം. അടുക്കളയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 767 258 ഗുണം 330 എന്ന് പറയുന്ന 16 കോലട്ടകലം എന്നുള്ള രീതിയിലുള്ള 91 സ്ക്വയർ ഫീറ്റ് അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചെയ്തത് ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ആണ്. അത് തന്നെ കണ്ടിന്യൂഷൻ ചെയ്യുകയാണ്. കാരണം ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടുകളാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ ഡിസൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ പോലും ഓരോ ഡിസൈനും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ആ ഡിസൈൻ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യത്തക്ക രീതിയിലൊക്കെയാണ് നമ്മൾ ക്രമീകരിക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. മിസ്റ്റർ അബ്ദുൽ സലീം വരച്ചിട്ടുള്ള ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനും അതിൻ്റെ കാര്യങ്ങളുമാണ് എന്ന് പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമായിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ വാസ്തു അഡ്വൈസർ എന്നുള്ള യൂട്യൂബ് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൻ്റെ അകത്ത് ഇതേപോലെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇതാണ് മിസ്റ്റർ സലീം വരച്ചിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ. അപ്പം ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് കൂടാതെ ഇവിടെ ലിവിംഗ് ആൻഡ് ഡൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു അടുക്കള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. ഇവിടെ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തത്. വാസ്തുപ്രകാരം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം ഗൃഹവധൂസൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനലുകൾ വാതിലുകൾ നേർക്കു നേർ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പുള്ള ഫ്ലോർ പ്ലാനും കാര്യങ്ങളും പരിശോധിച്ച വീഡിയോകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അടുക്കളയും സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിഴക്ക് വടക്കിഴക്ക് വശത്താണ് നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം. ഈ അളവുകളിലേക്ക് പോകുന്നിടത്ത് 990 ഗുണം 702 എന്ന് പറയുന്നത് 47 കോലം എന്ന് പറയുന്ന അളവാണ് നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ള 5 ന്യൂനസംഖ്യയുള്ള അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മുറികൾ നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് 16 കോലട്ടങ്കലും എന്ന് പറയുന്ന അളവ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഡാം ഡൈനിങ്ങിന് 22 കോലട്ടങ്കലും എന്ന അളവ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന് 21 കോലം അളവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നുമാണ് പ്രാധാന്യമുള്ളത്. അതേപോലെ സ്റ്റോർ റൂമിന് അളവ് പ്രാധാന്യം ഇല്ല. എന്നാൽ പോലെ സ്റ്റോർ റൂമിന് അളവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റിനും അളവ് കൊടുത്തിട്ടുണ്ട്. 9 കോല 16 കോലം. അപ്പം ടോയ്ലറ്റും സ്റ്റോർ റൂമിനും അളവ് കൊടുത്തില്ലെങ്കിൽ പോലും അതും കൂടെ മാക്സിമം അളവ് കൊടുക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഡിസൈൻ ചെയ്ത് അളവിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ കൊടുത്തേക്കുന്ന അളവുകൾ എങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടേബിളിൽ കൊടുത്തേക്കുന്ന അളവുകൾ നോക്കാം. കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന് 990 ഗുണം 702 എന്ന് പറയുന്ന 47 കോലം എന്ന് പറയുന്ന അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ സീരിയൽ നമ്പർ 3521 990 ഗുണം 702 എന്ന് പറയുന്ന 47 കോലം എന്ന് പറയുന്ന ഉത്തമത്തിലുള്ള 747 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 നിയമസംഖ്യയുള്ള യൗവനത്തിലുള്ള അളവാണ് നമ്മൾ ഭിത്തി പ്രതിട്ടുള്ളതായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്കിവിടെ അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്നത് 16 കോലട്ടകലം എന്ന് പറയുന്ന അളവാണ്. അടുക്കളയ്ക്ക് കൊടുത്തേക്കുന്ന അളവ് നമുക്ക് നോക്കാം. അടുക്കളയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 767 258 ഗുണം 330 എന്ന് പറയുന്ന 16 കോലട്ടകലം എന്നുള്ള രീതിയിലുള്ള 91 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലിവിംഗ് കം ഡൈനിങ്ങിന് കൊടുത്തേക്കുന്ന 22 കോലട്ടകലം എന്ന് പറയുന്ന ഏതളവാണെന്ന് നമുക്ക് നോക്കാം. ലിവിംഗ് കം ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 1648 504 ഗുണം 330 എന്ന് പറയുന്ന 22 കോലട്ടങ്കലം എന്നുള്ള രീതിയിലുള്ള 162 സ്ക്വയർ ഫീറ്റ് അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബെഡ്റൂമിന് കൊടുത്തേക്കുന്ന 21 കോലം എന്ന് പറയുന്ന അളവ് ഏതാണെന്ന് നോക്കാം. സീരിയൽ നമ്പർ 1338 കൊടുത്തേക്കുന്ന 414 ഗുണം 342 എന്ന് പറയുന്ന 21 കോലം എന്നുള്ള അളവാണ് നമ്മൾ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റോർ റൂമിന് അളവ് നോക്കാം. സ്റ്റോർ റൂമിന് അളവിന് നിർബന്ധമില്ല. പക്ഷേ സ്റ്റോർ റൂമിന് 8 കോലം 8 കോലം എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. അത് എങ്ങനെയാണ് കൊടുത്തേക്കണത് നമുക്ക് നോക്കാം. സ്റ്റോർ റൂമിന് കൊടുത്തേക്കണ സീരിയൽ നമ്പർ 176 126 ഗുണം 174 എന്ന് പറയുന്ന 8 കോലട്ടങ്കലെന്ന് പറയുന്ന 23.5 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടോയ്ലറ്റ് കൊടുത്തേക്കുന്ന 9 കോൽ 16 അംഗലം എന്ന് പറയുന്ന അളവാണ് നോക്കാം. ടോയ്ലറ്റിന് അളവ് നിർബന്ധമില്ല. പക്ഷേ 9 കോൽ 16 അംഗലത്തിന് അളവാണ് കൊടുത്തേക്കുന്നത്. അത് എത്രയാണ് കൊടുത്തേക്കണത് നമുക്ക് നോക്കാം. ടോയ്ലറ്റിന് കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 526 204 ഗുണം 144 എന്ന് പറയുന്ന 9 കോൽ 16 അംഗലത്തിൽ വരുന്ന 31 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ ഔട്ടർ അളവ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൃഹമതി സൂത്രത്തിന് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അടുക്കളയ്ക്കും ബെഡ്റൂമിനും ലിവിംഗ് കം ഡൈനിങ്ങിനും അങ്ങനെ എല്ലാത്തിനും അളവ് കൊടുത്തിട്ടുണ്ട്. അതായത് കിച്ചൺ 16 കോലട്ടെങ്കിലും ലിവിംഗ് കം ഡൈനിങ്ങിന് 22 കോലട്ടെങ്കിലും ബെഡ്റൂമിന് 21 കോല് ടോയ്ലറ്റിന് 9 കോൽ 16 അംഗലും സ്റ്റോർ റൂമിന് 8 കോലട്ടെങ്കിലും ഈ രീതിയിലാണ് ഇതിൻ്റെ അളവുകളെല്ലാം മിസ്റ്റർ സലീം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൻ്റെ ബ്രോൺസ് മെമ്പർഷിപ്പ് ഇപ്പോൾ ഓപ്പൺ ആണ്. 499 രൂപയ്ക്ക് 6 മാസത്തേക്ക് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പ്ലാനുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട് ലൈവായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് കണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ അതിനകത്ത് മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത് അതുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാനും
അതുപോലുള്ള ആ ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബ്രോൺസ് മെമ്പർഷിപ്പിൽ 6 മാസത്തേക്ക് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.